ഇന്ന് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു വെറൈറ്റി തോരൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് വെറും രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ഇതിനായിട്ട് ഞാനിവിടെ ചീരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മൂത്ത തണ്ടൊക്കെ കളഞ്ഞ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വാർത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ വേണം ചെറിയ ഉള്ളി വേണം പിന്നെ നമ്മുടെ മസൂർ ദാൽ ചെറിയ പരിപ്പ് ഈ ഓറഞ്ച് കളറിലുള്ള അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസൂർ ദാൽ ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കണം ഞാനിത് ആദ്യമൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് അത്ര വലിയ വേഗമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് കറി വെച്ച് കഴിച്ചവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ചെറിയ ഉള്ളിയും ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സദ്യയിൽ ഒരു പ്രധാന ഐറ്റമാണ് കേട്ടോ ഇതുപോലെ പരിപ്പ് ചേർത്ത ചീരത്തോര ഞാൻ കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കടുുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂണോളം ക്യൂമിൻ സീഡ് ജീരകം ചേർത്ത് കൊടുത്ത് ഉണക്കമുളക് ഒരു അരസ്പൂണോളം ഇത് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ മസൂർദാൽ തന്നെയാണ് കുറച്ചുകൂടെ നല്ലതാട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കണം ഇത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ നമ്മൾ പല രീതിയിലും ഈ ചീരത്തോരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിലും കൂടെ വെച്ച് നോക്കണം കേട്ടോ കാരണം ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് വെറൈറ്റിയാണ് നമ്മൾ സാധാരണ ചേർക്കുന്ന ഐറ്റംസിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങളാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിനോടൊപ്പം തന്നെ ഇനി നമ്മൾക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളിയും ഈ പരിപ്പും കൂടെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഓൾറെഡി നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ തന്നെ പരിപ്പ് പെട്ടെന്ന് തന്നെ ഇനി ഇതിൽ കിടന്ന് വെന്ത് വരും ഇതിനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒരു വേഗമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വരും ഉള്ളിയുടെ കളറൊക്കെ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ അതായതിപ്പോൾ റെഡി ആയിട്ടുണ്ട് പരിപ്പും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടിങ്ങനെ കളർ മാറി വരണ്ട ഈ സമയത്ത് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ഇപ്പം ഈ ചീരയ്ക്ക് പകരം പച്ച ചീരയാണേലും കുഴപ്പമൊന്നുമില്ല ഏത് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കണം സാധാരണ ഞാൻ സദ്യ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അതിലൊരു ഐറ്റം ആണ് കേട്ടോ അത് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും വളരെ കുറച്ച് കുറച്ച് സമയം മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചീര മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും നമുക്കിതിൽ വരുന്നില്ല ഈ ചെറിയ ഉള്ളി പരിപ്പും ഒന്നിങ്ങനെ എടുക്കുന്ന ഒരു സമയം മാത്രമേ നമുക്കിതിൽ കൂടുതലായിട്ട് വരുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നു ഈ പരിപ്പും അതുപോലെ ചെറിയ ഉള്ളിയും നമ്മുടെ ഈ ചീരയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും സാധാരണ ചീരത്തോര് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ കുക്കിംഗ് ടൈം അത്രക്കത്തന്നെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ചീരയുടെ ആ തണ്ടൊക്കെ ഉണ്ടല്ലോ ചെറിയ തണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വെന്ത് വരും ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിടി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചൊന്ന് കുടയുന്ന രീതിയിൽ മാത്രം ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം ഇത്രേ വേണ്ടുള്ളൂ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് കേട്ടോ അതും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം നമ്മൾ വെള്ളം കുടഞ്ഞതിന് ശേഷം മാത്രമാണ് തേങ്ങ ചേർത്ത് കൊടുക്കാവൂ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നമ്മൾ വെള്ളം കുടഞ്ഞെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ തന്നെ ഇനി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല വളരെ എളുപ്പത്തിലും കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ചീരത്തോരൻ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം എന്നാലാണ് ആ തേങ്ങയും ചീരയൊക്കെ കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തേങ്ങ ഇട്ട് കൊടുത്തതിൽ അപ്പോൾ അതാ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നമുക്ക് സദ്യയിലല്ലാതെ ഈ ഒരു രീതിയിൽ പരിപ്പ് ചേർത്ത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം നമ്മുടെ രുചികരമായിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഈ ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു റെസിപ്പിയും കൂടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ